കണ്ടില്ലേ, ചിറകുള്ളത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വാ, ഈ ശബ്ദം എവിടെയാണെന്ന് പുറത്തു പോയി നോക്കാം. എന്റെ ഭായ്, 5 മിനിറ്റായിട്ട് ഞാൻ ബെല്ലടിക്കാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെന്താ ബെല്ലടിക്കാണ്ടിരുന്നത്? ഞാൻ എന്റെ കൈ പൊക്കുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുക. അടിക്കളയിൽ ചിക്കൻ നന്നായിട്ട് വേവുന്നുണ്ട്. ഏതോ ഒരു നേതാവിന്റെ റാലി ദാ ഇതുവഴി പോകുന്നുണ്ട്. അടികൈ കർത്താ, എല്ലാവരുടെ സുഹൃത്താ, റാലി ഒന്നുമില്ല. പിന്നെ എന്താ ഇത്? ഏയ്, ഇതിനു മുമ്പ് നിങ്ങൾ ആരോടെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഈ ഞാനും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളുടെ കാല് ബാത്റൂമിൽ വഴുതിയിട്ടുണ്ടോ? ഈ എന്റെയും കാല് വഴുതിയിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി പാർട്ടി നടത്തിയിട്ടുണ്ടോ? എന്നാ പിന്നെ ഞാനത് നിന്റെ അച്ഛനോട് പറയട്ടെ. അയ്യോ വേണ്ട വേണ്ട, അച്ഛനോട് പറയല്ലേ. ചേട്ടാ, ചേട്ടാ, നിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. അയ്യോ, ഞാൻ ചേട്ടാ എന്ന് വിളിച്ചതാ. ചേട്ടാ, ചേട്ടാ, ഇടയ്ക്ക് സംസാരിക്കരുത്. എന്താ ഞാൻ പറഞ്ഞേ? ഇടയ്ക്ക് സംസാരിക്കരുത്. പിന്നെയും പറഞ്ഞല്ലേ, നിന്നോടല്ലേ പറഞ്ഞത് ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന്. ഞങ്ങളുടെ ബാൻഡ് ഗ്രൂപ്പാണ് ആടുമാടുകൾ ആൻഡ് സൺസ്, ആൻഡ് സൺസ്, ആൻഡ് സൺസ്, ആൻഡ് സൺസ്. അടുത്ത ഒരാഴ്ചത്തേക്ക് ഈ നഗരം മുഴുവൻ ഞങ്ങളുടെ കോൺസെർട്സ് ആയിരിക്കും. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദയവായി നിങ്ങളുടെ അഡ്രസ് ഈ ഫോമിൽ ഫിൽ ചെയ്തേക്കൂ. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഡ്രസ്. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. നിങ്ങളെന്താ ഇൻവിറ്റേഷൻ എടുക്കാത്തത്? ഞങ്ങളുടെ മാഡം വിദേശത്തേക്ക് പോയിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഇവിടെ കൺസൾട്ട് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വന്ന് കാണൂ. എന്നാ പിന്നെ അതൊന്നും കാണണല്ലോ. ഞാൻ പോകാം. ഐ ആം എ പാർട്ടി അനിമൽ. ഞാനും വരാം. ദിവസം മുഴുവൻ ഞാൻ വീട്ടിനകത്ത് തനിച്ചിരിക്കുകയാണ്. ആരും എന്നോട് സുഖമാണെന്നൊരു വാക്ക് പോലും ചോദിച്ചില്ല. ഞാൻ അവന്റെ വീട്ടിലേക്ക് പോയി പറയാം. താ നോക്ക, എനിക്ക് ഒരു കുഴപ്പമില്ല. ഓ, ഈ ജനറേറ്റർ ആരാ ഇപ്പൊ ഓൺ ചെയ്തത്? അയ്യോ, ഞാൻ സംസാരിച്ചതാണ്. ഇടയ്ക്ക് കയറി സംസാരിക്കാൻ നിൽക്കരുത്. എല്ലാം നമ്മളുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ കൺസൾട്ട് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായ 2 പേർ കൺസൾട്ട് ചെയ്ത് കാണിക്കും. അതുവരെ നമ്മൾ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്നവരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുമല്ലോ. എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായി. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അഡ്രസ് ലിസ്റ്റ് എടുത്തിട്ട് വേഗം വാ. ഒന്ന് ചിരിക്കൂ, ഇത് കണ്ട് രസിക്കൂ. പാട്ടൊന്ന് പാടാ വീരാവിൽ, കണ്ടോണ്ടിരിക്കാം തുടർ കഥയും. റാപ്പിന് വിലയില്ല ക്യാപ്പിൽ, വരണം ഇനിയും ന്യൂ ജൻ റാപ്പിൽ. നല്ല മൂവി കണ്ട് കണ്ട് പോരടിച്ചു വീട്ടിൽ. നാട്ടുകാരൻ ചുമ്മാ പറഞ്ഞ വനില്ല വീട്ടിൽ. കുട്ടികളെല്ലാം ഒന്ന് കരഞ്ഞാൽ ഫോണാണല്ലോ കയ്യിൽ. പിന്നെ ഫോണും കുത്തി വീട്ടിൽ കുത്തി ഇരുപ്പാണല്ലോ. പിന്നെ നാട്ടിൽ 10 ആൾ ഉണ്ടേലയ്യോ, കൊറോണയുണ്ടേൽ ഓടും. നാടാണല്ലോ നമ്മുടെ സ്വർഗം നശിച്ചു വല്ലോ. വേഗം യോയോ, എല്ലാം വിധിയ, ഇത് തല്ല വിധിയ. യോയോ വിധിയ, ഇത് കൊടും ചൊറിയ. യോയോ ബാക്കിയുള്ളവന്മാരുടെ കണ്ണി കൂടി തുണി കെട്ടിയിരുന്നെങ്കി ഇപ്പൊ ഇവിടെ കേറി മോഷ്ടിച്ചിട്ട് വേഗം സ്ഥലം വിടാമായിരുന്നു അല്ലേ? ഇവരെ നിന്റെ കൂട്ടുകാരും അല്ലോ ആണോ ഇത്ര പ്ലാനിട്ട് മോഷ്ടിക്കാനായിട്ട്?
ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അല്ല കൂട്ടുകാരെ, ഇത്ര നേരത്തെ കോഴി എന്തിനാ കൂവുന്നേ? ഇത് കോഴിയല്ല, അയലൊക്കെ താരോ കരയുവാണെന്നാ എനിക്ക് തോന്നുന്നേ. എന്തുപറ്റി, ഇന്ന് എന്തിന്റെ പേരിലാ റാലി നടക്കാൻ പോകുന്നേ? കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, എന്റെ വീട്ടിൽ നിന്റെ ക്യാരറ്റ് എല്ലാം കളവ് പോയി. എന്റെ ജിമ്മിന്ന് എല്ലാ ടംബിൾസും കളവ് പോയിരിക്കുകയാണ്. ഇപ്പൊ അതില്ലാത്തത് കൊണ്ട് രണ്ട് ടയർ വെച്ചാണ് ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മുത്തുമാല ആരോ മോഷ്ടിച്ചോണ്ട് പോയി. അത് കാലിയല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ കരയുന്നത്? അതിലിട്ടിരുന്ന ലോക്കറ്റ് സ്വർണത്തിന്റെയാ. എന്റെ പിള്ളേരെ, കറണ്ട് ബില്ല് അടയ്ക്കാൻ കെ സി ബിൽ ചെല്ലാം. ഞങ്ങൾ കൺസെർട്ടിന് പോയി, അതിന്റെ പുറകിൽ ആരോ മോഷ്ടിച്ചതാണ് എല്ലാം. എല്ലായിടത്തും പോയിട്ടില്ല കന്ന സാറേ, എന്റെ വീട്ടിനകത്ത് കളവൊന്നും പോയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലും മോഷണം നടന്നിട്ടില്ല. നന്നായി, എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കർത്തയും തോത്താറാമും കന്നാസാറും പ്രോഗ്രാമിന് പോയി, അതിനുശേഷമായിരുന്നു മോഷണം. ഞങ്ങൾ നാലു പേരും സണ്ണിയും കോൺസെപ്റ്റിന് പോയിരുന്നില്ല. അതിനർത്ഥം എന്താ? ആ, അതായത് നമ്മൾ ആ കോൺസെപ്റ്റ് മിസ് ചെയ്തില്ലേ? എടാ മര കഴുതേ, ഈ മോഷണവും ആ കൺസെപ്റ്റുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. എന്റെ പിള്ളേരെ, എന്റെ വീട്ടിൽ രാവിലെ പൂത്തു ഒരുച്ചെത്തി ആ ആടുകൾ DJ നടത്തി നടത്തി നമ്മുടെ ഉറക്കം കെടുത്തി. ഈ പ്രോഗ്രാം ഒരാഴ്ച നീളുവെന്നാ പറഞ്ഞത്. ഈ ആടുകളെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ വീട് ആദ്യം ഫിക്സ് ചെയ്യ്, ഞങ്ങൾ അവരെ പോയി ഇൻവൈറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. ഇപ്പൊ മനസ്സിലായി ഇവരെന്തിനാ മോഷ്ടിക്കുന്നെന്ന്. കാരണം ഇങ്ങനെയുള്ള പാട്ടുകൾ പാടി കാശുണ്ടാക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമേ അല്ല. നോക്കിയേ, ഈ CCTV ഈ രണ്ട് ആടുകളെ കാണിക്കുന്നുണ്ട്. ഗോർദാറെ ഖണി, നിങ്ങൾ രണ്ടുപേരും ദേ ഇവരെ പിടിക്കണം. ഞാനും പോപ്പട്ടും കൂടി അവന്മാരെ പിടിക്കാൻ പോവുകയാണ്. അവിടെ നിക്ക്, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. മര്യാദക്ക് പറയുന്നത് കേൾക്ക്. അതിനിടയ്ക്ക് ട്രാക്ടർ ആരാ ഓൺ ചെയ്ത? ഞാൻ സംസാരിച്ചതാ ഞാനാ. ഇടയിൽ കയറി സംസാരിക്കരുത്, ഞങ്ങൾക്ക് ഒരു കാര്യം പറയാറുണ്ട്. എന്താ? ഓടിക്കോ. നിങ്ങളോടൊപ്പം നിങ്ങൾ സ്റ്റേജിൽ കയറി പാടുന്നോ പാടുന്നോ പാടുന്നോ? അയ്യോ, ഫൈനലി ഇത് നമുക്ക് തുടങ്ങാം ഹണി. വാ. ഓയോ
അയ്യോ ഇങ്ങനെ ഞാൻ വേറൊരു പാട്ട് പാടാം. അയ്യോ വേണ്ടേ. അയ്യോ നീ എന്താ കരുതിയത്? ഞങ്ങളങ്ങ് പറ്റിച്ചിട്ട് പോകാമെന്നോ? നിങ്ങളെ കളത്തരങ്ങളൊക്കെ പുറത്തായി. നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ ഞങ്ങളുടെ വീട്ടിൽ പോയി കുടുങ്ങി കിടക്കുകയാണ്. ഇവര് ചെയ്ത തെറ്റിന്റെ വലിപ്പം അവർക്ക് അറിയില്ലെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇരിക്കുമ്പോ ഉള്ള വേദന ഉണ്ടല്ലോ, അത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അയ്യോ എങ്ങനെയാണോ നമ്മുടെ പ്ലാനിനെ കുറിച്ച് അറിഞ്ഞത്? ഞങ്ങൾ എറിയുന്നതിന് മുമ്പ് സ്വന്തം ചെരുപ്പ് വൃത്തിയാക്ക. ഇവന്മാര് നിന്റെ വീട്ടിലും കയറി മോഷ്ടിച്ചായിരുന്നോ? ആ അല്ലല്ല, ഇവന്മാരെന്റെ അച്ഛനോട് പറഞ്ഞു കൊടുത്തോ ഞാൻ ലേറ്റ് നൈറ്റ് പാർട്ടിക്ക് പോയെന്ന്. വല്ലാത്ത മനുഷ്യന്മാര് തന്നെ. എന്റെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവൂല എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും ഈ മോഷണം നിർത്തുകയില്ല. അയ്യോ സോറി, നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ പോലീസിൽ പിടിച്ചേപ്പിച്ചോ. സത്യമായിട്ടും ഇനി ഞങ്ങൾ ഒരിക്കൽ പോലും മോഷ്ടിക്കില്ല. സത്യം സത്യം സത്യം.